നമസ്തേ. ഇന്ന് ഞാൻ ഒരു വീഡിയോ അല്ല ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു. ഹിന്ദു കുട്ടികൾ എന്തുകൊണ്ടാണ് വേദ പഠനം നടത്താത്തത് എന്ന് ചോദ്യം ന്യായമാണ് അല്ലേ? മറ്റുള്ള മതത്തിലുള്ളവരെല്ലാവരും അവരവരുടെ മതങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ എന്തുകൊണ്ട് ഹിന്ദു കുട്ടികൾ അവരുടെ മതങ്ങളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നില്ല? തികച്ചും ന്യായമായ ഒരു ചോദ്യം. ഇതിന് രണ്ട് തരത്തിലുള്ള ഉത്തരങ്ങളെ നമുക്ക് നൽകാൻ കഴിയും. ഇന്നത്തെ അന്തരീക്ഷത്തിലെത്ത് ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ നൽകാൻ കഴിയുന്ന ഒന്നാമത്തെ ഉത്തരം, മറ്റ് മതങ്ങളില് അവരുടെ മതപാഠങ്ങളെല്ലാം പഠിച്ചു വരുന്നവർക്ക് അത് ഒരു ജീവിത ഉപാധിയും കൂടെയാണ്. ഒന്നെങ്കിൽ അവരുടെ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുവാനുള്ള അവസരം കിട്ടും, നിർബന്ധമായും അവരുടെ കുട്ടികൾ അത് പഠിക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അധ്യാപകരെയും മറ്റും ആവശ്യമുണ്ട്. അപ്പോ അവർ പഠിക്കുന്ന ആ മതപഠനം കഴിഞ്ഞിറങ്ങുന്നവർക്ക് സമൂഹത്തിൽ അവരുടെ മതത്തിന്റെ ഇടയ്ക്ക് മത കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥാനമുണ്ട്, അവരുടെ വാക്കുകൾക്ക് ഒരു തീരുമാനങ്ങൾക്കൊക്കെ ഒരു അംഗീകാരമുണ്ട്, അവരുടെ വാക്കുകളെല്ലാം മറ്റുള്ളവർക്ക് ഒരു ആദരവായിട്ട് കാണുന്ന ഒരു സമീപനമുണ്ട്. പല കാര്യങ്ങളിലും അവരുടെ മതപഠനവുമായി ബന്ധപ്പെട്ട് മതം പഠിച്ച് പുറത്തിറങ്ങിയിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് അന്തിമമായ വാക്കായി അത് ശരിയോ തെറ്റോ എന്ന് പോലും പരിഗണിക്കാതെ സ്വീകരിക്കുന്ന ഒരു രീതിയും മറ്റ് മതസ്ഥരിൽ ഉണ്ട്. അപ്പോ സമൂഹത്തിന്റെ ഇടയ്ക്ക് അംഗീകാരം കിട്ടുന്നതാണ് ആ മതപഠനം എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവർ അവരുടെ മതം പഠിക്കുന്നു. എന്നാൽ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വേദപഠനം കഴിഞ്ഞവനാണ്, അതല്ലെങ്കിൽ ഒരു പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിലെ ഒരു പൂജാരിയാണ്, അദ്ദേഹം അവരുടെ ഹിന്ദു ധർമ്മത്തിന്റെ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് ആ പൂജകളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ മനസ്സിലാക്കി ചെയ്യുന്നവർ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായത്തെ അംഗീകരിക്കുന്നവരാണോ ഹിന്ദു സമൂഹത്തിലുള്ളവർ? ഒരു പക്ഷേ അവർ പറയുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കാം, പോട്ടെ, ആ സമൂഹത്തിൽ ആ സമയത്ത് ആ അവർ പറയുന്നതിനെ വില കൊടുത്തിട്ട് അവിടെ നിന്ന് മാറിപ്പോകാൻ പറഞ്ഞാൽ മാറിപ്പോവുകയും കുറച്ച് കഴിഞ്ഞ് വന്ന് നിങ്ങൾ അവിടെ നിന്ന് മാറിപ്പോകാൻ പറഞ്ഞ് ശരിയായില്ല എന്ന് പറയാനുള്ള സാമാന്യ മര്യാദ കാണിച്ചോളൂ. ഇത് അതുപോലുമല്ല, അവർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് അപ്പോൾ തന്നെ ചോദ്യം ചെയ്യുകയും വേണ്ടി വന്നാൽ ചിലപ്പോൾ അവരെ ഒന്ന് ഉപദ്രവ കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്ന സമൂഹമാണ് ഹിന്ദു സമൂഹത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ മറ്റ് മതപഠന മതങ്ങളിലുള്ളവർക്ക് മതപഠനം നടത്തിയാൽ അവരുടെ സമൂഹത്തിൽ കിട്ടുന്ന അംഗീകാരമോ താല്പര്യമോ ഒന്നും തന്നെ ഹിന്ദു മതത്തിലെ മതപഠനം നടത്തിയിട്ട് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നില്ല. അപ്പോൾ അത് മാറേണ്ടത് ആരാണ്? ഈ ഹിന്ദു സമൂഹം തന്നെയാണ്. അത് മാറ്റേണ്ടത് ആരാണ്? ഹിന്ദു സമൂഹത്തിനകത്ത് ഹിന്ദു സമൂഹത്തിന്റെ നവോത്ഥാനത്തിന് എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന പാർട്ടികളും സംഘടനകളും അതിന്റെ നേതാക്കന്മാരും ഒക്കെ ആദ്യം മാറേണ്ടത്. അവർ മാറണം. അങ്ങനെ മാറുമ്പോഴാണ് ഹിന്ദു സമൂഹത്തിലെ കുട്ടികൾ ഹിന്ദു മത വേദ പഠനങ്ങളുമൊക്കെ പഠിച്ച് അല്ലെങ്കിൽ പുരാണങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവർക്ക് അവരുടെ സമൂഹത്തെങ്കിലും ഒരു അംഗീകാരം കിട്ടും എന്ന് തോന്നിയാലാണ് ഇത് പഠിക്കുകയുള്ളു. ഇതാണ് ഇന്നത്തെ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നത്തെ സമൂഹ രീതിയിലുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരം. ഒരു കാരണം. ഇനി മറ്റൊരു കാരണം, നമ്മളുടെ വേദങ്ങളും കാര്യങ്ങളുമൊക്കെ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് പുരാണങ്ങളുമൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നത് ഋഷീശ്വരന്മാരാണ്. ഋഷീശ്വരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഭൗതിക ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തവരല്ല, അവർ ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും ഈ അവരുടെ കാര്യങ്ങൾ അവർ കണ്ടെത്തിയ ഈ വേദശാസ്ത്രങ്ങളൊക്കെ അവർ കണ്ടെത്തിയ സത്യമായ കാര്യങ്ങളാണ്. പുരാണങ്ങളിലൂടെയൊക്കെ അവർ നമുക്ക് പറഞ്ഞു തന്നത് വേദശാസ്ത്രങ്ങളിൽ അവരുടെ ജീവിതത്തിലൂടെ അവർ അനുഭവിച്ച് മനസ്സിലാക്കിയ സത്യമായ കാര്യങ്ങളെയാണ്. അതിനെ ലോകം മുഴുവൻ കാട്ടിക്കൊടുക്കുക എന്നുള്ളതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമൊന്നുമായിരുന്നില്ല. അവർ കണ്ട സത്യത്തിലൂടെ ജീവിച്ചു, അവർ കണ്ട മാർഗം അവരിൽ തന്നെ സ്വീകരിച്ചു. സ്വയം ആത്മാനന്ദം കിട്ടുന്നതിന് വേണ്ട ഉപകരണമായിട്ടാണ് അവർ അവരുടെ സന്യാസാശ്രമങ്ങളെയും ആ ജീവിതത്തെയും അവരുടെ അറിവുകളെയും സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അവരോട് താല്പര്യമുള്ള ഋഷീശ്വരന്മാർ ഉണ്ടാക്കിയ അവരുടെ ചുറ്റും നിന്ന അവരുടെ ശിഷ്യഗണങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ മക്കൾക്കോ
മാത്രം പറഞ്ഞു കൊടുത്ത് അത് അവസാനിപ്പിച്ചു. കാരണം എന്താ? പരമം രഹസ്യമാണ്, ഇത് രഹസ്യമായിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കി പഠിക്കാൻ കഴിയുന്ന ആ ആത്മാനന്ദം അനുഭവിക്കാൻ യോഗ്യരായിട്ടുള്ളവർക്ക് മാത്രം കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് നമുക്കുണ്ടായിരുന്നു. പറഞ്ഞാൽ നമ്മുടെ വേദങ്ങളും നമ്മുടെ പുരാണങ്ങളും നമ്മുടെ ശാസ്ത്രങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിക്കണമെങ്കിൽ അവന് അക്ഷരാഭ്യാസം മാത്രം ഉണ്ടായാൽ പോരാ, ബോധതലത്തിലും ഒരു പരിണാമം ഉണ്ടായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കാൻ കഴിയുന്ന ബോധവും കൂടെ ഉണ്ട് എന്നുള്ളവർക്കാണ് ഋഷീശ്വരന്മാർ അത് കൊടുത്തത്. അതുകൊണ്ടാണ് നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം പരമരഹസ്യമാണ് എന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞത്. അവർ അതിനെ അതിൻ്റെതായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ബോധ്യമുള്ളവർക്കാണ് അത് ഋഷീശ്വരന്മാർ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ ബോധ്യമുള്ള ജനങ്ങളല്ല സാധാരണ ജനങ്ങളെന്നും അതുകൊണ്ട് അവർക്ക് ഇത് കിട്ടിയതുകൊണ്ട് വലിയ പ്രയോജനമില്ലെന്നും ഋഷീശ്വരന്മാർ ധരിച്ചു. ധരിച്ചതല്ല, ശരിയും അതാ. ഇത് മനസ്സിലാക്കാൻ കഴിയാത്തവരുടെ ഇടയ്ക്ക് ഈ രാമായണവും മഹാഭാരതവും ഒക്കെ കിട്ടിയാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എങ്കിലും അതൊക്കെ കേൾക്കുമ്പോൾ കേൾക്കുന്ന സമയത്ത് ഒരു മനസ്സുഖം ഉണ്ടാകും. നമ്മളിപ്പോ സപ്താഹമൊക്കെ കേൾക്കുമ്പോൾ, സപ്താഹം കേൾക്കുമ്പോൾ ഒരു മനസ്സുഖം ഉണ്ടാകുമെന്നതൊഴികെ അത് കേട്ടിട്ട് അതിന്റെ അന്തരാർത്ഥത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന എത്ര പേർ അത് കേൾക്കുന്നുണ്ട്? വളരെ കുറച്ചാരും അത് തന്നെ അങ്ങനെ കേൾക്കുന്നില്ല എന്ന് പറയാം സപ്താഹത്തിലൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ അങ്ങനെ എല്ലാവരും ആ മതപഠനം പഠിക്കണം എന്ന ഒരു ചിന്ത നമ്മുടെ ഋഷീശ്വരന്മാർക്കോ നമ്മുടെ ഇതിനുണ്ടായിരുന്നില്ല. കാരണം അവർ അങ്ങനെയല്ല വേദങ്ങളെയും പുരാണങ്ങളെയും ഒക്കെ ചട്ടക്കൂടൊരുക്കിയിരിക്കുന്നത്. ആത്മാനന്ദം അനുഭവിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം. ഈ ആത്മാനന്ദം അനുഭവിക്കാൻ കഴിയുന്നവർക്കേ ഇത് കിട്ടിയിട്ട് കാര്യമുള്ളൂ, അല്ലാത്തവർക്ക് കിട്ടിയിട്ട് കാര്യമില്ല. പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ എന്ന് പറയുന്ന പ്രമാണമായി തീരും. അതായിരുന്നു ഋഷീശ്വരന്മാരുടെ കാഴ്ചപ്പാട്. അതുകൊണ്ടും ഇത് പഠിക്കാൻ കഴിയാതെ വന്നു. അതാണ് ശരി. പക്ഷേ ഇന്ന് നമുക്ക് ദേവാരാധനയ്ക്ക് പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിൽ പോയി ദർശനം ചെയ്യുക എന്നല്ലാണ്ട് നാരായണ നാരായണ എന്ന് ജപിച്ചാലും, അമ്മേ നാരായണ ദേവി നാരായണ എന്ന് ജപിച്ചാലും, നമശിവായ നമശിവായ എന്ന് ജപിച്ചാലും മുക്തി കിട്ടും, ഈശ്വരാരാധന കിട്ടും, ഈശ്വരന്റെ അനുഗ്രഹം കിട്ടും, അതിനുവേണ്ടി വലിയ തല ഒന്നും പുണ്ണാക്കേണ്ടതില്ല, ഈ തല വളരെയധികം വേദനിപ്പിക്കപ്പെടേണ്ടതില്ല എന്ന് വളരെ ലളിതമായി ഏതൊരു സാധാരണക്കാർക്കും പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് ഋഷീശ്വരന്മാർ. എത്ര വലിയ പൂജ ചെയ്താലും എത്ര ശാസ്ത്ര പണ്ഡിതനായാലും അവനോടൊപ്പം തന്നെ എത്താൻ നാരായണ 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 എന്ന് ജപിച്ചാൽ, രാമ 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 എന്ന് ജപിച്ചാൽ, അല്ലെങ്കിൽ അമ്മേ നാരായണ ദേവി നാരായണ എന്ന് ജപിച്ചാൽ, അല്ലെങ്കിൽ നമശിവായ 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 എന്ന് ജപിച്ചാൽ ആ ഭക്തി കൊണ്ട് തന്നെ കഴിയും എന്ന് നമ്മെ പഠിപ്പിച്ചതാണ് ഋഷീശ്വരന്മാർ. കാരണം വലിയ വലിയ ശാസ്ത്ര തത്വങ്ങളിലേക്കൊന്നും പോയില്ലെങ്കിൽ പോലും നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നതാണ് നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മളെ പഠിപ്പിച്ചത്. പക്ഷെ അതും നമ്മളിന്ന് മനസ്സിലാക്കുന്നില്ല. ഇന്ന് നമ്മൾ ആരെങ്കിലും വീട്ടിൽ നാരായണ നാരായണ ജപിക്കുന്നുണ്ടോ? എത്ര പേരുണ്ട്? അല്ലെങ്കിൽ നമശിവായ നമശിവായ ജപിക്കുന്നവരുണ്ടോ? എത്ര പേരുണ്ട്? ദേവീനാരായണ അമ്മേ നാരായണ ജപിക്കുന്നവരുണ്ടോ? എത്ര പേരുണ്ട്? നമ്മുടെ വീട്ടിൽ തിരിവയ്ക്കുന്നത് പോലും മോശമാണ്, രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിച്ച് അതിന് മുന്നിലിരുന്ന് ഈ നാമം ജപിച്ചാൽ തന്നെ ഈശ്വരാരാധന ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് അതുപോലും നമ്മൾ പ്രമാണമായി സ്വീകരിക്കാൻ കഴിയുന്നില്ല. ഈ പുരോഗതിക്ക് വേണ്ടി നടക്കുന്ന പാർട്ടികള്, ഹിന്ദു പുരോഗമനമൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ പോലും ഇങ്ങനെ പറയുന്നവരെയും ഇത് ആചരിക്കണമെന്ന് നിർദ്ദേശിക്കുന്നവരെ പോലും അംഗീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഹിന്ദു സമൂഹത്തിൽ വേദ മത പഠനങ്ങൾ നടക്കാത്തതിന്റെ കാരണം. ഇതാണ് ഇന്ന് അതിന്റെ നടക്കാത്തതിന്റെ കാരണം. ഇന്ന് കണ്ട പോസ്റ്റ് കൊണ്ട് ഇത്രയും പറയണം എന്ന് എനിക്ക് തോന്നി. ഇത് പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ കഴിയുന്നവരെയും പഠിപ്പിക്കുന്നവരെയും അത് മനസ്സിലാക്കാൻ കഴിയുന്നവരെയും സമൂഹം വേണ്ട രീതിയിൽ അംഗീകരിക്കുന്ന അവസ്ഥയിൽ, വേണ്ട രീതിയിൽ അംഗീകരിക്കുകയും അവർക്ക് വേണ്ട രീതിയിൽ അതിനുള്ള സൗകര്യങ്ങൾ പഠിക്കാനും പഠിപ്പിക്കുവാനും ഒക്കെ, പഠിപ്പിക്കാൻ താല്പര്യമുള്ളവർ വയസ്സന്മാരായാലും അവർക്കും പഠിക്കണം, അങ്ങനെ പഠിക്കാനും പഠിപ്പിക്കുവാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ കൂടെ ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുകയും അത് കാണുകയും ചെയ്താൽ മാത്രമാണ് പുതിയ തലമുറ ഈ വേദങ്ങളും പുരാണങ്ങളും ഒക്കെ പഠിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്നതിലേക്ക് വരികയും കൂടെ ചെയ്യുകയുള്ളൂ. മാതാപിതാക്കൾ അവരെ പഠിപ്പിക്കാൻ തയ്യാറാകുകയും ചെയ്യുകയുള്ളൂ. ഒരു അംഗീകാരവും ഇല്ലാത്തരത്തിൽ തന്റെ കുട്ടികളെ പറഞ്ഞുവിടാൻ ഏതെങ്കിലും മാതാപിതാക്കൾ തയ്യാറാകില്ല. അല്ലെങ്കിൽ അവർക്ക് ആത്മാനന്ദം അനുഭവിക്കാൻ കഴിയുന്നവരാണെന്ന്
അങ്ങനെ ആത്മാനന്ദം അനുഭവിച്ചിട്ടുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിലേ മനസ്സിലാവൂ, അല്ലാത്തവർക്ക് കഴിയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവർ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവാം, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ സംഭവമെല്ലാം ആ പൂജ ചെയ്യുന്നവരുടെ കുട്ടികളിലേക്കോ അല്ലെങ്കിൽ രാമായണവും ഭാഗവതവും ഒക്കെ പഠിച്ചിട്ടുള്ളവരുടെ കുട്ടികളിലേക്കോ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിനുള്ള മാറ്റത്തെ സമൂഹം മാറ്റപ്പെടാൻ ഈ സംസ്കാരമൊക്കെ പറയുന്നവർ, നമ്മുടെ സംസ്കാരമൊക്കെ നിലനിർത്തണമെന്നൊക്കെ പറഞ്ഞ് സംഘടനാരൂപത്തിൽ നടക്കുന്നവർ മനസ്സിലായില്ല, അങ്ങനെയുള്ളവർ. ഞാനിപ്പോൾ ഈ സംഘടനകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പറയാം, ഈ പുരോഗമനം ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് നടക്കുന്ന ഹിന്ദു പുരോഗമനം ഉണ്ടാക്കി കൊടുക്കും, ഹിന്ദു സംസ്കാരം നിലനിർത്തണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില സംഘടനകളുണ്ടല്ലോ, രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഒക്കെ, അവരും അവരുടെ നേതാക്കന്മാരെന്ന് പറഞ്ഞ് നടക്കുന്നവരും അവരുടെ പ്രവർത്തകരെന്ന് പറഞ്ഞ് നടക്കുന്നവരും വേണം ആദ്യം ഇതൊക്കെ ഒന്ന് തയ്യാറാൻ, അതൊക്കെ ഒന്ന് സമൂഹത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ. അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ പതുക്കെ പതുക്കെ മാറ്റം വരും, ഒരു ദിവസം കൊണ്ട് മാറ്റം വരില്ല, പതുക്കെ പതുക്കെ മാറ്റം വരും. അതാണ് ഇതിന് ചെയ്യേണ്ട പരിഹാരമാർഗം, മറ്റൊന്നും തന്നെ ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇത് അംഗീകരിക്കുന്നവർ ഇതിനെ അംഗീകരിക്കുന്നു എന്ന കമന്റ് ഇടുന്നത് നന്നായിരിക്കും, അല്ലെങ്കിൽ നിരാകരിക്കുന്നവർ നിരാകരിക്കുന്നു എന്ന കമന്റ് ഇടുന്നത് നന്നായിരിക്കും. ഇനി വേദം പഠിച്ചുകൊള്ളണം എന്നൊന്നും ഇല്ലാട്ടോ ഒരു ഹിന്ദുവായി ജീവിക്കാൻ, അല്ലെങ്കിൽ രാമായണം പഠിച്ചുകൊള്ളണമെന്നോ ദേവീ ഭാഗവതം പഠിച്ചുകൊള്ളണമെന്നോ അല്ലെങ്കിൽ ഭാഗവതം പഠിച്ചുകൊള്ളണമെന്നോ ദേവീ മഹാത്മ്യം അറിയണമെന്നൊന്നും ഇല്ലാട്ടോ ഹിന്ദുവായിട്ട് ജീവിക്കാൻ. ജനിച്ചാൽ അവന് ഹിന്ദുവായി തന്നെ ജീവിക്കാം, ഹിന്ദുവായി തന്നെ മരിക്കുകയും ചെയ്യാം, ആരും അതിനെ ചോദ്യം ചെയ്യില്ല എന്നതും കൂടെ മനസ്സിലാക്കണം. അത്രയും ഒരു വിശാലതയും ഇതിനുണ്ട് എന്നറിയണം. ഇതൊക്കെ അറിഞ്ഞാലും ഹിന്ദുവായി തന്നെ ജീവിക്കാം, ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും ഹിന്ദുവായി തന്നെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഹിന്ദുമതത്തിൽ മാത്രമേ ഉള്ളൂ എന്നുകൂടെ, അതും ഇതിന്റെ ഒരു മഹത്തായ ഒരു വശം തന്നെയാണ് എന്നറിയണം. പക്ഷെ അറിഞ്ഞിട്ട് ഹിന്ദുവായി ജീവിക്കുന്നത് അവന്റെ മനസ്സിനെങ്കിലും ആത്മാനന്ദം ലഭിക്കും, അറിയാതെ ഹിന്ദുവായി ജനിച്ചാൽ അങ്ങനെ ജനിച്ച് മരിക്കാം എന്നൊഴികെ മറ്റു പ്രയോജനങ്ങളൊന്നും ലഭിക്കുകയുമില്ല എന്നുകൂടെ മനസ്സിലാക്കുക. എല്ലാവർക്കും നമസ്തേ. ഭഗവാനെ.